പക്ഷെ നെപ്പിയോ സോറി, അതങ്ങനെ ശരീരം വീണ്ടെടുക്കപ്പെട്ടിട്ടില്ലല്ലോ, ശരീരം വീണ്ടെടുക്കപ്പെട്ടിട്ട് ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ ഓർത്തോണ കക്ഷി ആരാണ്? ദാറ്റ്സ് എ ലാംഗ്വേജ് ഓഫ് ദ നെപ്പിയോസ്. ഈ ശരീരത്തിന് വീണ്ടെടുപ്പ് വന്നിട്ടില്ലല്ലോ, രോഗം വരും ബ്രദർ. That is the voice of a nephews. They are under the elements of the world. Come on. Elements of the world. You can live without sickness. You can live without sin. You can live without distraction. Because you are in a growing stage. ഒരു ഹാലലൂയ പറഞ്ഞേ. തറയക്കട നേടയുന്ന കുഞ്ഞ് അത്ലറ്റായി അവൻ ഒരു വലിയ ഓട്ടക്കടത്തിൽ ഓടുന്നത് പോലെ വളർച്ച പ്രാപിച്ചു വരുന്നില്ലേ അവൻ? നിന്റെ കുഞ്ഞ് ജനിച്ചപ്പോൾ അവസ്ഥയിലാണോ ഇപ്പോ അതിന് വളർച്ച വന്നില്ലേ? അതുപോലെ ആത്മീക വളർച്ച ഇതിനകത്ത് സംഭവിച്ചോണ്ടിരിക്കുകയാണ്. എത്ര വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾ വളരുന്നുണ്ടെന്ന്? പെട്ടെന്ന് രണ്ട് കാര്യം പെട്ടെന്ന് പറഞ്ഞോട്ടെ. നമ്പർ വൺ, ദേ ആർ അണ്ടർ ദ എലമെന്റ്സ് ഓഫ് ദ വേൾഡ്, ഗലേഷ്യൻസ് ചാപ്റ്റർ ഫോർ വേഴ്സ് 1-3. നമ്പർ ടു, ദേ ആർ ലെഡ് ബൈ ദ ഫ്ലഷ്. ദ നെപ്പിയോസ് ആർ ലെഡ് ബൈ ദ ഫ്ലഷ്. നെപ്പിയോസ് നയിക്കപ്പെടുന്നത് ആത്മാവിലല്ല, നെപ്പിയോസ് നയിക്കപ്പെടുന്നത് ശരീരത്തില ജഡത്തിലാണ്. ദേ ആർ ബിലീവിംഗ്, നോട്ട് ബിലീവിംഗ് ഗോഡ്സ് വേർഡ്, ദേ ആർ ബിലീവിംഗ് ദേർ ഫീലിംഗ്. അവർക്ക് ഏറ്റവും വിശ്വാസം അവരുടെ ഫീലിംഗ്. ദേ ആർ വാക്കിംഗ് അക്കോർഡിംഗ് ടു ദ ഫ്ലഷ്. They are walking according to the senses. കണ്ണ് കാണുന്നത് പോലെയും കേൾക്കുന്നത് പോലെയും ചിന്തിക്കുന്ന പോലെയും അവർ നടക്കുന്നു. They are not led by the Holy Spirit. Nepios are led by the flesh. 1 Corinthians chapter 3 verse 1-4. നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു മതി. Hallelujah. 1 Corinthians 3:1-4 വരെ. മൂന്നാമത്തെ വാക്യം. They are unskilled, unwise in the word. അവർ വചനത്തിൽ അൺസ്കിൽഡ് ആയതുകൊണ്ട്. ഇറ്റ് ഈസ് ഈസി ടു അസ്ട്രേ. ശ്രദ്ധിക്കൂ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ്. ഈസി ആയിട്ട് അവർക്ക് തെറ്റിപ്പോകാം. ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ ഉലയുന്നവർ, എഫീഷ്യൻസ് ചാപ്റ്റർ 4:14. ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ നെപ്പിയോസ് എന്ത് കേട്ടാലും ആ വിശ്വസിക്കും. ദേ വിൽ നോട്ട് തിങ്ക് ഓഫ് ഇറ്റ്. ദേ വോണ്ട് ചെക്ക് ദ ബൈബിൾ. ദേ ആർ ജസ്റ്റ് മൂവിംഗ് അക്കോർഡിംഗ് ടു ദ ഡോക്ട്രിൻ. ടോസിംഗ് in the wind. They are nepios. Come on, church. Amen. Come on. നമ്മുടെ വിശ്വാസം ആഴത്തിൽ ഉറച്ചതായിരിക്കണം. ആമേൻ പറ. ഹല്ലേലൂയ. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. 100 ഉപദേശങ്ങൾ വന്നാലും ഫെയ്ത്തിനെ തുടരരുത്. ഹല്ലേലൂയ പറ. സുനാമി വന്നാലും വിശ്വാസത്തിന്റെ അടിത്തറ ഇളക്കരുത്. ഉപദേശത്തിന്റെ കാറ്റിൽ ഉലയുന്ന ശിശുക്കൾ. ഹല്ലേലൂയ. They cannot teach anybody. They cannot be a disciple. They cannot teach anybody about the gospel. അവർക്ക് ആരുടെ പഠിപ്പിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ? They are under the elements of the world. Come on, people of God. ഞാൻ വിശ്വസിക്കുന്നു ലോകത്തിന്റെ സകല ആദ്യ പാഠങ്ങളെ കീഴിൽ നിന്ന് സ്വതന്ത്രരായവർ. Oh my goodness. എന്തോ നാടിനെ സംഭവിച്ചാലും ബാധിക്കാത്തവർ. ലോകത്തിൽ എന്ത് നടന്നാലും അത് ബാധ ഏൽക്കാത്തവർ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഒരു ബാധ നിന്റെ കൂടാരത്തിൽ വരികയില്ല. അത് എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു, നീതിമാൻ അനർത്ഥത്തിന് മുമ്പേ രക്ഷപ്പെടുകയാണ്. നോ ആക്സിഡന്റ്സ്. കർമ്മവിദ്യ ആമേൻ പറ. നോ പ്രോബ്ലം. ഒരിക്കൽ പോലും തകരാത്തവർ, അനർത്ഥത്തിൽ വീഴാത്തവർ, പാപത്തിൽ വീഴാത്തവർ, രോഗത്തിൽ വീഴാത്തവർ, ശാപത്തിൽ വീഴാത്തവർ, പിശാചിനെ തൊടാൻ പറ്റാത്തവർ, ശാപത്തിന് തൊടാൻ പറ്റാത്തവർ, ഒരു വളർച്ചയിലേക്ക് നിങ്ങൾ പോവുകയാണ്. നിങ്ങൾ സ്വാതന്ത്ര്യത്തിലേക്ക് വരിക. Nepios and Diana, two minutes. The first thing, they have to obey the word. Each and every word. Nepios in the stage, in the Pratyagada, they have to check the Bible, obey each and every word. Hello. Hallelujah. If you are a grown-up child, the word of God, the Holy Spirit will lead you. If you are a Nepios, you need to go through the Bible and you have to obey every word. Amen. വചനത്തെ മൊത്തം വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യണം. എത്ര പേര് ആഗ്രഹമുണ്ട് വളർച്ച പ്രാപിക്കേണ്ട? ഡു യു ബിലീവ് ദ ബൈബിൾ? ആമേൻ.
ഇത് വേദവശം ദൈവവചനം എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഒരു വാക്കിന് മാറ്റില്ല, എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? കരങ്ങളുടെ കർത്താവിന് ശോധന ചെയ്ത് ഇതിനകത്തൂടെ ക്രിസ്തു നിങ്ങൾക്ക് വെളിപ്പെട്ടു തരുന്നത് വിശ്വസിക്കുന്ന എത്രപേരുണ്ട്? ക്രിസ്തുവിലൂടെ ഇതിനെ കാണാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? ഇത് നിങ്ങൾക്ക് ജീവൻ തരുന്നത്ര കുറപ്പുണ്ട്, ആരോഗ്യം തരുന്നത്ര കുറപ്പുണ്ട്, നിങ്ങളുടെ ആസ്തിക്ക് ബലം തരുന്നത്ര കുറപ്പുണ്ട്, നിങ്ങളുടെ ശരീരത്തിന് സൗഖ്യമാണെന്ന് എത്ര പേർക്ക് കുറപ്പുണ്ട്, നിങ്ങളുടെ ആത്മാവിന് സമ്പത്താണെന്ന് എത്ര പേർക്ക് കുറപ്പുണ്ട്? Somebody shout hallelujah. Hallelujah. The word of God. If you want to grow from the first stage to the second stage, check the Bible. സഭയോട് ഞാൻ പറയുന്നു, read the Bible again and again and again. ലോകത്തിൽ എന്തിന് സമയം കിട്ടിയാലും ബൈബിൾ വായിക്കാതെ ഉറങ്ങരുത്. This is not a commandment. This is an instruction from the presence of God. Read the Bible. Check the Bible. Whether you understand it or not, നിനക്ക് മനസ്സിലായോ ഇല്ലയോ, read it. Try to obey God's word. Try to obey God. Whatever he said, try to obey God. ദൈവത്തെ വിശ്വസിക്കാനും അവൻ പറഞ്ഞതിനെ അനുസരിക്കാനും വേണ്ടിയാണ്. Holy Spirit will help you. Second one, walk daily in the spirit. ഒരു ആമേൻ പറ. Amen. മനസ്സിലാക്കാൻ വലിയ വാക്കിംഗ് ഇൻ ദ സ്പിരിറ്റ് ആൻഡ് ലീഡിംഗ് ബൈ ദ സ്പിരിറ്റ് ബോത്ത് ആർ ഡിഫറെന്റ്. ആത്മാവിൽ നയിക്കപ്പെടുന്നതും ആത്മാവിൽ നടക്കുന്നതും രണ്ടും രണ്ടാം. സോറി, ആത്മാവിൽ നയിക്കപ്പെടുന്നതും ആത്മാവിൽ നടക്കുന്നതും രണ്ടും രണ്ടാം. നയിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് നോട്ട് യുവർ ഡ്യൂട്ടി, ദാറ്റ് ഇസ് ദ ഹോളി സ്പിരിറ്റ് ഡ്യൂട്ടി. ആത്മാവ് നയിക്കപ്പെടുന്നവർ ദൈവത്തിന്റെ ഹൂയോസ് ആണ്. അല്ലേ പറ സഭയ്ക്ക് പിടിയിടുന്നുണ്ടോ? ഒന്നാമത്തത് പേടിയോൺ, സോറി നെപ്പിയോസ്. സെക്കൻഡ് ആണ് പേടിയോൺ, തേർഡ് ടെക്നോൺ, ഫോർത്ത് ഹൂയോസ്, ഫിഫ്ത്ത് ടെലിയോസ്. ആത്മാവിൽ ഒരുത്തൻ നയിക്കപ്പെടുന്നെങ്കിൽ അവൻ ഹൂയോസ് ആയി ഫോർത്ത് സ്റ്റേജിൽ വന്നു. ഫസ്റ്റ് സ്റ്റേജിലുള്ളവനെ ദേ ഹാവ് ടു വാക്ക് ഇൻ ദ സ്പിരിറ്റ്. ആമേൻ പറ. Galatians chapter 5 verse 16 and 17. Hallelujah. Galatians chapter 5 verse 16 and 17. മൂന്നാമത്തെ വായിക്കണ്ട മതി, നിങ്ങൾ വായിച്ച് ആത്മാവിൽ നയിക്കുക എന്നുള്ളത് നടത്തുക. അടുത്തത് നെപ്പിയോസിന് വളരെയുള്ള മൂന്നാമത്തെ ചാൻസസ്, ഡോണ്ട് ലേൺ എനിത്തിങ് ഫ്രം ദ വേൾഡ്. എന്തിന് പഠിക്കരുത്? ലോകത്തിൽ നിന്ന് പഠിക്കരുത്, ദൈവത്തിൽ നിന്ന് മാത്രമേ പഠിക്കുകയോ പഠിക്കൂ. ദൈവത്തിന് പ്രിയാനുള്ള ഇവയെ വിട്ടോടുക. ലോകത്തെ നിന്ന് ഡോണ്ട് ലേൺ എനിത്തിങ് ഫ്രം ദ വേൾഡ്, ലേൺ എവറിത്തിങ് ഫ്രം ഗോഡ്. നിങ്ങൾ വളരും. ഫോർത്ത് വൺ, റീട്ടെയിൻ യുവർ മൈൻഡ് വിത്ത് ഗോഡ്സ് വേ ഓഫ് തിങ്കിങ്. നിങ്ങളുടെ മനസ്സിനെ ദൈവത്തിന്റെ വചനം വെച്ച് മാറ്റിക്കോണം. യു ആർ എ ബേബ് ഓഫ് ദ റോയൽ ഫാമിലി, the babe of the child. You are here to build up the kingdom of God. Amen. ഇവിടെ പിറന്നത് ദൈവരാജ്യം പണിയാനാണ്. ചേർന്ന് രാമൻ പറഞ്ഞു. So according to that purpose and according to that word, retune your mind. Change your mind. Renew your mind. Transform your mind. According to God's word. Then only you can grow up. നെപ്പിയോസിന്റെ സ്റ്റേജ് വിടാൻ പറ്റും. ഒത്തിരി കാര്യങ്ങളുണ്ട്, ഞാൻ ആ ഭാഗം വിടുക. ഒരു കാര്യം എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. യേശു അപ്പച്ച ഒരു കാര്യം പറഞ്ഞു, കർത്താവേ നീ ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് പുകഴ്ച ഒരുക്കുന്നു. ഈ നെപ്പിയോസിനോട് ഏറ്റവും വലിയ ഗുണം, ദേ ക്യാൻ പ്രൈസ് ഗോഡ് വിതൗട്ട് ലിമിറ്റ്. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറഞ്ഞു തന്നെ? ബേബ്സിന്റെ പ്രത്യേകത, അവരെ ആരാധിപ്പിക്കാൻ പറയേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി അവരുടെ നാവിൽ ദൈവം പുകഴ്ച വരുത്തും. ജ്ഞാനികൾക്കും വിവേകികൾക്കും കിട്ടാത്തൊരവസ്ഥ. They can praise God without limit. Mathayude suvishesham 15th adhyayathin 25th vakyathil Yeshu paranju, Karthave jnanikalkkum vivegikalkkum marache neede nebbiosinu velippeduthirikkunnu. Hallelujah. Very important. Appo the nebbios can receive God's revelation. Amen. Kunnuvave alla avaru kachi kachi diaper nanachondirikkunnavar mathramalla, they can receive God's revelation directly. കരമന്ത്രി രാമൻ പറഞ്ഞാണ് പിടികിട്ടിയില്ലേ. കർത്താവ് പറയാ, ശിശുക്കൾക്ക് നീ വെളിപ്പെടുത്തിയത് നെപ്പിയോസിൽ നിന്ന് റിവീൽ ചെയ്തു.
So God is revealing his glorious revelation to the Nepios. അവര് വളരുന്നതേ ആ റവലേഷനില്ല. ഒരു ആമേൻ പറഞ്ഞാട്ടെ. ജനിച്ചു വീണത് ദൈവത്തിന്റെ പൈതലാണോ, ആ ജനിച്ച നിമിഷം മുതൽ നിനക്ക് സ്വർഗീയ വെളിപ്പാട് ഓപ്പൺ ചെയ്യണം. ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ആർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു? ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഓ മൈ ഗോഡ്! അപ്പൊ ഇത് ഭയങ്കര ഉയർച്ച വന്നവർക്ക് മാത്രമല്ല കിട്ടുന്നത്, ഏറ്റവും ചെറിയ ബേബിക്കും സ്വർഗത്തിന്റെ അപ്പച്ച വെളിപ്പാട് കൊടുക്കും. അപ്പോസ്തലനായ പൗലോസ് ഒരു നെപ്പിയോസ് ആയിരുന്നു. പത്രോസ്, ആ പത്രോസിനെ ഒരു ദിവസം സ്വർഗം കണ്ണു തുറന്നു. യേശു ക്രിസ്തു ആരാന്ന് അറിയിക്കാൻ പിതാവ് കാഴ്ച തുറന്നു കൊടുത്തു, കണ്ണു തുറന്നു കൊടുത്തു. അവൻ വിളിച്ചു പറഞ്ഞു, എന്താ, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആകുന്നു. എവിടുന്ന് കിട്ടി റവലേഷൻ? ഏറ്റവും എളുപ്പത്തിൽ ദൈവത്തിന്റെ വെളിപ്പാട് വാങ്ങാൻ കൃപ ലഭിച്ചവരാ നിങ്ങൾ. കൈകൾ ഉയർത്തി രാമേനോടൊക്കെ പറഞ്ഞു. അതുകൊണ്ട് പാല് കുടിക്കാൻ വാഞ്ചിക്കുന്നവരാ മരണം. എബ്രായ ലേഖനം 5:13 പറയുന്നു, they cannot eat the കട്ടിയുള്ള ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല. They are not familiar with the word of righteousness. നീതിയുടെ വചന സംബന്ധിച്ച് അവർ പരിചയമില്ലാത്തവരാണ്. They do not know. But they're drinking milk. Amen. They're drinking milk. അവർക്ക് എപ്പോഴും പാല് കുടിക്കാൻ വാഞ്ചിയുണ്ട്. They are nepios. I love them. I'm ready to feed them. Amen. But I want to tell you, brothers and sisters, ഒരു ദിവസം നിന്റെ milk food മാറി നീ ഒരു solid foodലേക്ക് വരും. Come on. Amen. That's why we are feeding you. Amen. I want to tell you, brothers, today you are going to receive the revelations. Amen. God is going to open heaven and give you the revelations. Amen. Hallelujah. Hallelujah. ഓ, ഇതിനെ എനിക്ക് ഒരു കഴിവില്ല, എനിക്ക് ബൈബിൾ അറിയത്തില്ല, ഒന്നുമില്ല. പക്ഷേ യേശു നിനക്ക് വെളിപ്പാട് തരാൻ പോവുക. കാരണം ബൈബിൾ പറയുന്നുണ്ട്, ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. It's a wonderful evening. God is going to give you the revelation. ഒത്തിരി കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാം ഒന്ന് വായിക്കുന്ന പോലും ഇല്ല. ഞാൻ വിടുക. നെപ്പിയോസ്, you're going to grow up. This is the first stage. I want to tell you, brothers, God is going to check to make you free from the elements of the world. I'm free from the rules. I'm free from the regulations. ellarum parandu brothere adu cheyidan idu sambhavikkum swargam parandilla adu babyk mathram. Amen bro. Amen. Aa vyadhi edukku poya ninakku adu verum. Nee baby aayidonda നീ വളർന്നു വന്നാൽ നീ പറയും, ഇവൻ നെവർ ടച്ച് മീ. ഒരു ബാധ എന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. ഒരു ആമേൻ ഉറക്കെ പറ. ഓ ഹല്ലേലൂയ! എത്ര മാരകമായ രോഗം, നീ അതിനെ ഹാൻഡിൽ ചെയ്യാൻ പോവുക. എത്ര പ്രതിസന്ധി നീ ഹാൻഡിൽ ചെയ്യാൻ പോവുക. ബിക്കോസ് ഗോഡ് ഈസ് മേക്കിംഗ് യു ഗ്രോൺ അപ്പ്. നിങ്ങളെ വളർച്ചയിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുക. എത്ര പ്രകേശനെ സ്തുതിക്കാൻ പറ്റുന്നുണ്ട്. സഭ അപ്പന്റെ ബിസിനസ്സിലേക്ക് പോകുമ്പോൾ ആർ റെഡി? ഹല്ലേലൂയ! പിതാവിന്റെ ബിസിനസ്സാണ് കിങ്ഡം എങ്കിൽ അതിലേക്കുള്ള വളർച്ചയിലാണ്. എത്ര പേർ ആദ്യത്തെ സ്റ്റേജ് മനസ്സിലായി? എല്ലാ കണ്ണുകളും അടച്ചിട്ട് ഹല്ലേലൂയ, കരങ്ങൾ ഉയർത്തിട്ട് ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞാട്ടെ. ശബ്ദമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. ഹല്ലേലൂയ.